ഓ, അത് ശരി. ഇവരുടെ മുൻപിലുള്ള വിചാരണക്കാണോ സാർ എന്നോട് വരാൻ പറഞ്ഞത്? നീ അത്രയ്ക്ക് വലിയവളൊന്നും ആയിട്ടില്ല നിന്നെ കാത്ത് ഞാനിവിടെ ഇരിക്കാൻ. സാറേ, ഞാൻ ഇറങ്ങുന്നു. ഈ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. എന്റെ മോന്റെ കാര്യത്തിൽ ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. മോൻ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് സമ്മതിക്കാൻ തോന്നുന്നില്ല അല്ലേ? തെറ്റ് ചെയ്ത ശിക്ഷിക്ക നീ ആരാടി? ദൈവോ? പതുക്കെ പതുക്കെ നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താ സാർ വരാൻ പറഞ്ഞത്? എന്താണ് എൻക്വയറി? ചോദ്യത്തിൽ ഒരു പരിഹാസമുണ്ട് അല്ലേ? ഉണ്ട്. ഈ ഇറങ്ങിപ്പോയതുപോലെയുള്ള ആളുകളെ ഇത്രയും മാന്യമായി സ്വീകരിച്ചിരുത്തുന്ന സാറിന്റെ ഈ ക്യാബിനോട് ഒരു പരിഹാസമുണ്ട്. ഇരിക്ക്, നിന്റെ പരിഹാസം ഞാൻ മാറ്റിത്തരാം. ഈ അടുത്ത കാലത്ത് വിലപ്പെട്ടത് എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബാലൻ നാട്ടിൽ നിന്ന് പോയി, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നുള്ള ഉത്തരവല്ല എനിക്ക് വേണ്ടത്. നിന്റെ കയ്യിൽ നിന്ന് നീ നിത്യേന ഉപയോഗിക്കുന്ന എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഇത് നിന്റേതല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് നിന്റേത് തന്നെയാണോന്ന്? എന്റേതാണ്. ഇത് എവിടെ വെച്ചാ നഷ്ടപ്പെട്ടത്? ഈ ബാഗ് എന്റെ കയ്യിൽ വന്ന വഴി ഏതാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്താടി നിന്റെ നാവിറങ്ങിയോ? വലിയ വായിൽ സംസാരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെയൊന്ന് നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നീ പ്രതീക്ഷിച്ചില്ലല്ലേ? ഈ ബാഗ് നിനക്ക് നഷ്ടപ്പെട്ടത് കാരിച്ചാൽ കൊക്കയില. കാരിച്ചാൽ കൊക്കയിൽ നീ ആന്റണിയെ തള്ളിയിട്ട് കൊന്ന ദിവസം അല്ലേ? അയാൾ മരിച്ചിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ നിമിഷം നിന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടാൽ എത്ര വലിയ പ്രഷർ വന്നാലും നീ പുറത്തിറങ്ങില്ല. കളിച്ച് കളിച്ച് അവസാനം നീ എന്റെ കയ്യിൽ വന്നു പെട്ടു. ഇത് നിന്റെ അവസാനമാടി.